أمرنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഇഷ്ടാനിഷ്ടകളും പരിഗണിച്ചും പാലിച്ചും പുലർത്തിയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന തത്വയുള്ള സൂക്ഷ്മതയുള്ള ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. റബ്ബു സുബ്ഹാനഹു വതആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനർഹമായ അഞ്ചുപദേശങ്ങളിൽ ഒന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഹിജ്റ വർഷത്തിലേക്ക് കടന്ന് മുസ്ലിം ഉമ്മത്ത് ഒരു പുതിയ ഹിജ്റ വർഷത്തിന്റെ തുടക്കത്തിലേക്ക് പ്രവേശിച്ച സാഹചര്യത്തിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള കലണ്ടർ സംവിധാനം ഉണ്ടായിരുന്നില്ല. അന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളെ ആസ്പദമാക്കി, ഉദാഹരണം ആനക്കലഹ സംഭവം, കഴവൻ പൊളിക്കാൻ അബ്രഹത്തിന്റെ രാജാവ് അബ്രഹത്ത് രാജാവിന്റെ കിങ്കരന്മാർ വന്ന സംഭവമാണ് ആനക്കലഹ സംഭവം. എന്തെങ്കിലും ഒരു പ്രധാന സംഭവം ഉണ്ടാകുമ്പം അതിന്റെ 3 മാസം മുമ്പ് അല്ലെ അതിന്റെ 2 മാസം ശേഷം അങ്ങനെയാണ് കാലഗണന നടത്തിയിരുന്നത്. രണ്ടാം ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ ഹിജ്റ കലണ്ടറിന് രൂപം നൽകുന്നത്. അപ്പോൾ മാസം ഏത് ഒരു ഫസ്റ്റ് ആദ്യ മാസമായി ഏത് മാസത്തെ തിരഞ്ഞെടുക്കണം, ആ മാസം തിരഞ്ഞെടുക്കാൻ സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്താ, ഈ വളരെ വിശാലമായ ചർച്ച നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം മുതൽ വർഷം ആരംഭിക്കാം എന്ന അഭിപ്രായം വന്നു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമദാൻ ഒരു ഹിജ്റ വർഷത്തിന്റെ തുടക്കം എന്ന നിലക്ക് അങ്ങനെ 1 മുതൽ റമദാൻ 1 ആയി സ്വീകരിച്ച് അങ്ങനെ ഹിജ്റ വർഷം വേണ്ടി തുടങ്ങാം എന്ന അഭിപ്രായം വന്നു. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചിട്ടുള്ളത് സത്യത്തിൽ ഹിജ്റയാണ്. ഹിജ്റ എന്നത് ഏതാനും പാപപ്പെട്ട നിരാലംബരായ മനുഷ്യർ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കൂട്ട പലായനം നടത്തിയ ചരിത്രമല്ല. ഹിജ്റ എന്ന് പറയുന്നത് ഇസ്ലാമിക നാഗരികത എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുവാനുള്ള ആദ്യത്തെ പടിയായി. മദീനയിലേക്കുള്ള ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ
ഇസ്ലാമിക ചരിത്രം ഇന്ന് കാണുന്ന രൂപത്തിലാകുമായിരുന്നില്ല. ഭൗതികം ഒരു നാഗരികതയുടെ സാംസ്കാരികമായ ഉയർച്ച അളക്കുവാനുള്ള മാനദണ്ഡം. ഒരു പ്രദേശത്ത് ഏതെല്ലാം അത്ഭുതകരമായ കെട്ടിടങ്ങളാണ് ഉണ്ടാക്കിയത് എന്നതല്ല, എന്തെല്ലാം ഭൗതിക പുരോഗതിയാണ് ഈ നാട്ടിൽ ഉണ്ടാക്കിയത് എന്നതിന്റെ അടിത്തറയിലല്ല. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മുസ്ലിം ഭരണത്തിന്റെ ബാക്കി അവശേഷിപ്പ് ആയി നിലനിൽക്കുന്നത് ശവകുടീരങ്ങളും കെട്ടിടങ്ങളുമാണ്. എന്നാൽ ഒരു നാഗരികതയെ പിൽക്കാലത്ത് അടയാളപ്പെടുത്തേണ്ടത് മാനുഷിക മൂല്യത്തിൽ, മനുഷ്യർക്ക് ഉപകാരപ്രദമായ ആദർശത്തിൽ, എത്ര വലിയ ആൾക്കൂട്ടത്തെയും ആദർശബോധം കൊണ്ട് കീഴടക്കാൻ പറ്റുന്ന ആദർശ മഹിമയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു സംസ്കാരമാണ് സത്യത്തിൽ നാഗരികതയായി മാറേണ്ടത്. അവിടെയാണ് ഇസ്ലാമിക നാഗരികത വേറിട്ട് നിൽക്കുന്നത്. ഇസ്ലാം കടന്നു വരുമ്പോ ലോകത്തെ പ്രബല ശക്തികളായിരുന്നു പേർഷ്യയും റോമും. ആ പേർഷ്യയും റോമും മുട്ടുകുത്തിയത് മുസ്ലിങ്ങളുടെ ആയുധത്തിന്റെ മുമ്പിലല്ല, മറിച്ച് ഇസ്ലാമിക നാഗരികതയ്ക്ക് മുമ്പിലാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അതാണ് ഇസ്ലാമിക നാഗരികത. അത് പരിചയപ്പെടുത്താനുള്ള അതിശക്തമായ അള്ളാഹുവിന്റെ ഇടപെടലായിരുന്നു സത്യത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണമെങ്കിൽ മക്കയിൽ തന്നെ ഒരു സുരക്ഷിത താവളം ഒരുക്കാൻ സാധിക്കാത്തവനല്ലല്ലോ അള്ളാഹു. എന്തേ മദീന തെരഞ്ഞെടുത്തത്? അതാണ് ഇസ്ലാമിക ചരിത്രം പിന്നീട് നമ്മോട് വിളിച്ചു പറയുന്നത്. ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്ന സാധാരണ ഹിജ്റയെ സത്യം സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ സഹിച്ച ത്യാഗത്തെ പറ്റിയാണ് നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത്. ഇന്ന് എനിക്ക് സൂചിപ്പിക്കാനല്ല, ഹിജ്റയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഹിജ്റയുടെ പ്രത്യേകത അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശുഭപ്രതീക്ഷയുമാണ് ഹിജ്റ ന്യൂനപക്ഷങ്ങൾക്ക് എന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്രമേൽ ഭൂരിപക്ഷം അപ്പുറത്തുണ്ടെങ്കിലും ഇപ്പുറം എത്രമേൽ ന്യൂനപക്ഷമാണെങ്കിലും ശരി, അള്ളാഹു കൂടെയുള്ള ഒരു ന്യൂനപക്ഷത്തെയും ഒരു ഭൂരിപക്ഷത്തിനും നശിപ്പിക്കാൻ കഴിയില്ല എന്ന കാലാധിപത്യായ സന്ദേശമാണ് സത്യത്തിൽ ഹിജ്റ നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, അള്ളാഹു എന്റെ കൂടെ, അള്ളാന്റെ സഹായം ഉണ്ടാവും. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് കഅബയുടെ തണലിൽ വിശ്രമിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചിട്ടുണ്ട്, അല്ലാ തദ്ഉലനായ റസൂലുള്ളാ, പ്രവാചകരെ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അല്ലാ തസ്തൻസുലനായ റസൂലുള്ളാ, പ്രവാചകരെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ? അടികൊണ്ട് രാത്രി മുഴുവൻ ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് മുസ്ലിം ആയതിന്റെ പേരിൽ രാവിലെ എങ്ങനെയോ ആ വീട് വിട്ടിറങ്ങി പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന ഒരു അനുയായിയുടെ ദീനരോധനമാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് ആ തന്റെ പ്രിയപ്പെട്ട സഖാവിന് പകർന്നു നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾക്ക് മാത്രമല്ല നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് ആദർശത്തിന്റെ പേരിൽ ഇതിനേക്കാൾ തീക്ഷ്ണമായ പരീക്ഷകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ അള്ളാഹു അവസാന വിജയം നൽകി. പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക, അള്ളാഹു കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പറഞ്ഞേക്കാണ് സഹോദരങ്ങളെ. ഹിജ്റയിൽ നമുക്ക് നമ്മുടെ നേതാവ് പകർന്നു തരുന്നത് ഈ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ശുഭപ്രതീക്ഷയുമാണ്. സൗർഭരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചുകൊടുത്താൽ കിട്ടാവുന്ന വലിയ ഭീമമായ സംഖ്യ ഓഫർ കണ്ട് നാല് ഭാഗത്തേക്കും ആളുകൾ തിരഞ്ഞു പോകാൻ, ആ പോയ ആളുകൾ ചില ആളുകൾ അവർ ഒളിച്ചിരിക്കുന്ന സൗർ ഗുഹയുടെ മുമ്പിലെത്തി. ഗുഹയിൽ ഇരുന്ന് നോക്കിയാൽ ശത്രുക്കളുടെ കാലിങ്ങനെ കാണാം. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പോകുന്ന വ്യക്തിന്റെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും ഒരു നിമിഷം ഭയപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, പ്രവാചകനെ, നമ്മളെ തിരഞ്ഞ് ഈ ഗുഹാമുഖത്ത് എത്തിയിട്ടുള്ള ശത്രുക്കൾ ഒന്ന് കീഴ്പോട്ട് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. ആ അസന്നിഗ്ധ ഘട്ടത്തിൽ തന്റെ നേതാവ്, ആ നേതാവ് ഈ അനുയായിക്ക് പകർന്നു കൊടുത്ത ഒരു ആദർശമാണ്.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈൻ വല്ലാഹു സാലിസുഹുമ അബൂബക്കർ മൂന്നാമനായി അല്ലാഹു കൂടെയുള്ള രണ്ടാളുകളെ പറ്റി താങ്കൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നാണ്. നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ടെങ്കിൽ ഞാനും നീയും എന്ന രണ്ട് വ്യക്തികളുടെ കൂടെ അള്ളാഹുവിന്റെ കാരുണ്യവും സഹായവും ഉണ്ടെങ്കിൽ, അങ്ങനെ രണ്ടാളുകളുടെ കൂടെ മൂന്നാമനായി അള്ളാഹു ഉണ്ടെങ്കിൽ ആ രണ്ടാളുകളെ പറ്റി താങ്കൾ എന്താണ് വിചാരിച്ചത്? അത് അതിമനോഹരമായി ഖുർആൻ എടുത്തു തെളിച്ചു. ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ, ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ. സഹോദര, ദുഃഖിക്കരുത്, പേടിക്കരുത്, അള്ളാഹു ഉണ്ട് കൂടെ. ഇത് പറയാൻ ഈ ശുഭപ്രതീക്ഷ നൽകി മുസ്ലിം ഉമ്മത്തിനെ മനോബലമുള്ളവരാക്കാൻ ഒരു നേതൃത്വം ഇന്ത്യയിലില്ല എന്നതാണ് സത്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ചിറ്റടി വീക്കൽ ചിറ്റടി വീത്തൽ അബൂബക്കർ മുസ്ലിയാറാണ് എന്നാണ്. ആരിലാണ് ഈ ഉമ്മത്ത് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? സൗരഭയുടെ വക്കൽ ശത്രുക്കളെ കണ്ടുപിൽ നിൽക്കുമ്പോഴും അള്ളാഹു കൂടെ ഉള്ള അബൂബക്കർ താങ്കൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അതിശക്തമായ മനോബലം നൽകിയ നേതാക്കന്മാർ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഈമാൻ തവക്കുൽ, ആ തവക്കുൽ നിന്ന് കിട്ടുന്ന അതിവിശാലമായ നിർഭയത്വം, അതാണ് സത്യത്തിൽ ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു ഹിജ്റ വർഷത്തിലേക്ക് കാലുവെക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് അതിൽ നിന്ന് നുകർന്നെടുക്കുവാനുള്ളത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരറ്റ സ്നേഹം, പ്രവാചക സ്നേഹം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള മാർഗ, പ്രവാചക സ്നേഹം നമ്മുടെ നാട്ടിൽ പ്രകടനം നടത്താനുള്ള മാർഗ, പ്രവാചക സ്നേഹം നമ്മുടെ നാട്ടിൽ ഭൗതികമായി നേടിയെടുക്കാനുള്ള മാർഗമാണ്. എന്നാൽ ഹിജ്റയിൽ പ്രവാചകന്റെ കൂടെ ഉറച്ചു നിന്ന അനുയായികൾ കാണിച്ച പ്രവാചക സ്നേഹമുണ്ട്, അത് തുല്യതയില്ലാത്തതാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര തുടരുകയാണ്. ഏകദേശം അന്വേഷണം തെരഞ്ഞു പോയ ആളുകളൊക്കെ ഒന്ന് കിട്ടാതെ തളർന്ന് അതൊന്ന് ശമിച്ചപ്പോ പതുക്കെ സൗർഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവർ മദീന ലക്ഷ്യമാക്കി പോവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്ന നടത്തെങ്ങനെയെന്നറിയോ? കുറച്ച് സമയം റസൂലിന് മുമ്പിൽ നടക്കും, കുന്നച്ച് കുറച്ച് ബാക്കിൽ നടക്കും, പിന്നെ കുറച്ച് വലത്തേ ഭാഗത്ത് നടക്കും, പിന്നെ ഇടത്തേ ഭാഗത്ത്. എന്തിനാണ്? ഏതെങ്കിലും ഭാഗത്തു നിന്ന് പ്രവാചകൻ ആക്രമിച്ച അത് പേടി കൊണ്ടല്ല, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം. സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയോട് മോനെ റോഡ് കുറിച്ച് കിടക്കുമ്പോ ശ്രദ്ധിക്കണട്ടോ എന്ന് വാർത്ത പറയുന്നത് എന്തിന്റെ പേരില്ല? ആ കുട്ടിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പേരിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഭയം, ആ ഒരു ഹുബ്ബുൻ നബി പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹം, അതാണ് ഹിജ്റ നൽകുന്ന രണ്ടാമത്തത്. നമ്മൾക്ക് ജീവിതത്തിൽ സ്നേഹമില്ലാത്ത വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് നമ്മൾ കാണിക്കുന്ന മുഖം തിരിക്കൽ. സഹോദരങ്ങളെ, എന്തിന്റെ തെളിവാണ്? പ്രവാചകനോട് സ്നേഹമില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാണ് ഒരു സംഗതി ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാപ്പാപ്പാപ്പാർ അങ്ങനെ ചിന്ത ചെയ്തത്, ആരോടാ സ്നേഹം? ഞങ്ങളെ നാട്ടില് നടക്കൂല, ആരോടാ സ്നേഹം? എന്റെ കുടുംബത്തിൽ നടക്കൂല, ആരോടാ സ്നേഹം? ഒറ്റ കാര്യം പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊക്കെ ഓരോ കുടുംബ ഗ്രൂപ്പ് ഇല്ലേ വാട്സപ്പ് ഗ്രൂപ്പ്, അതിലൊരു വേദത്തെ ഈ ജാതി നമ്മുടെ വേണ്ട, പിന്നെ ഏതാ ഡണ്ടിയൽ, ഏതാ ഡണ്ടിയൽ? വേറെ ദുനിയാവിന്റെ ഡാൻസും പാട്ടും കൂത്തുപോക്കാട്ടെ, ഒരു പ്രസംഗത്താൽ ഈ ജാതി ഒന്നും തിരി വേണ്ട കൊണ്ടാ. എന്നിട്ട് നമ്മൾ പറയാം നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റണം. ആരെ? അല്ലാഹുവിന്റെ റസൂലിനെ. എങ്കിൽ അല്ലാഹു നിങ്ങളെ പിൻപറ്റി സ്നേഹിക്കും. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 13 മക്കളാ, മൂത്ത മോന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് സഹാബികളുടെ റോമന പേരുണ്ട്, എന്താണെന്നറിയോ? മുത്തബിഉ സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി.
അങ്ങനെ എല്ലാ സഹാബികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സഹാബിയുടെ കൂട്ടത്തിൽ അദ്ദേഹം ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തു എന്നുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയത് വ്യാഴാഴ്ചയാണെങ്കിൽ ഇബ്നു ഉമർ വ്യാഴാഴ്ച പോകും. നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയ എപ്പോഴും ചിലപ്പോ കൊണ്ടേ പോണം, അത് നിർബന്ധമുള്ള സംഗതിയാണോ? അല്ല, ഇബ്നു ഉമർ അള്ളാഹു അങ്ങനെ പോകും. അതാണ് പുത്തബി വസല്ല. നമുക്കറിയാം മക്ക ചെന്നാല് നമ്മള് കുബ മസ്ജിദിൽ ചെന്ന് രണ്ടക്കാലത്ത് സ്ത്രീ മദീനത്ത് മദീന പേർ മക്കയിൽ കുബ പള്ളി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനയിൽ പോയി ഉണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളി രണ്ടരക്കാരം നിസ്കരിക്കൽ സുന്നത്താണ്, ഒരു ഉംറ ചെയ്ത കൂലിയാണ്. അതേത് ദിവസം പോവാം, നമ്മളെപ്പോഴാണോ മദീനത്തിനൊക്കെ പോയാൽ മതി. പക്ഷേ ഇബ്നു റള്ളാഹു അൻഹു ശനിയാഴ്ച മാത്രം പോകും. എന്താ കാരണം? അള്ളാഹ് റസൂൽ ശനിയാഴ്ച പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുമ്പോൾ എവിടെയെല്ലാം വിശ്രമിച്ചോ അവിടൊക്കെ വിശ്രമിക്കും, എവിടുന്നൊക്കെ ഭക്ഷണം കഴിച്ചോ അവിടൊക്കെ ഭക്ഷണം കഴിക്കും, എവിടുന്നൊക്കെ മൂത്രമൊഴിച്ചോ അവിടുന്നൊക്കെ മൂത്രമൊഴിക്കും. സഹോദരങ്ങളെ, അങ്ങനെ ഒരു മനുഷ്യൻ ഇന്ന് ജീവിക്കുകയാണെങ്കിൽ എന്താ പറ്റി എന്നത് പറയുന്നല്ലോ, അക്ഷരപൂജകൻ എന്ന മതത്തിന്റെ അക്ഷരപൂജകൻ. ഇപ്പൊ പുതിയൊരു പദം നമ്മൾ കേട്ടു തുടങ്ങുക കുറച്ചു കാലമായിട്ട്, മതത്തിന്റെ അക്ഷരങ്ങളെ പൂജിക്കുക. അല്ലാഹു റസൂലിന്റെ വചനത്തെ അങ്ങനെ തന്നെ പൂജിച്ചു. അതാണ് പ്രവാചകരോടുള്ള സ്നേഹം. ഒരു സുന്നത്ത് പോലും അവർ ഒഴിവാക്കിയില്ല, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കിയില്ല. ഇതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം. ഒന്നാമത്തത് ആദർശ സ്നേഹം. എന്തിനെ സംരക്ഷിക്കാനാ പോയത്? എന്തും കൊണ്ടാ പോയത്? അവിടെ മദീനക്കാർ കാത്തു നിന്നത് അവരെന്തും കൊണ്ടുവരുന്ന പരിശോധിച്ചു നോക്കി, ദിർഹമിന്റെ കൂമ്പാരങ്ങളെയല്ല, ദീനാറിന്റെ കൂമ്പാരങ്ങളെയല്ല, ഈത്തപ്പഴത്തിന്റെ ഭണ്ഡാരമല്ല, മറിച്ച് പൊട്ടിയ ചെരുപ്പും ഒട്ടിയ വയറും കീറിയ ഷർട്ടുമായി ആദർശം മാത്രം, വേറൊന്നുമില്ല. മക്കയിൽ നിന്ന് അതിലേക്ക് ഇച്ചിറ പോകുമ്പോ അവിടെ കയ്യിലുള്ളത് ആദർശം. മദീനക്കാരെല്ലാ ദിവസവും വന്ന് ഇങ്ങനെ വിശ്വാസികൾ വരുന്നുണ്ടോ നോക്കിയത് ഗൾഫിൽ നിന്ന് വരുമ്പോഴും പെട്ടി പ്രതീക്ഷിച്ചിട്ടാണ്. പോയവരും കാത്തു നിന്നവരും പ്രതീക്ഷിച്ചതും കൂടെ കൊണ്ടുപോയതും ആദർശമാണ്. അത് സംരക്ഷിക്കാനാണ് ജന്മനാട് വിട്ട് ഓടി പോകേണ്ടി വന്നത്. മക്കയുടെ അതിർത്തിയിൽ നിന്ന് മദീനയിലേക്ക് നോക്കി നമ്മുടെ നേതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്ക, ഈ രാജ്യത്ത് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ്. നിന്റെ ആളുകൾ എന്നെ ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകുമായിരുന്നില്ല. എന്താ കാരണം? ആദർശ സംരക്ഷണത്തിന് ഇത് അനിവാര്യമാണ്. എല്ലാ പ്രവാചകന്മാരും ഹിജ്റ പോയിപ്പോയി. എല്ലാ പ്രവാചകന്മാരും ഹിജ്റ എന്നത് ഒരു വിശ്വാസി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഹിജ്റ എന്നൊരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നതിന്റെ പേര് മാത്രമല്ല, നമ്മിൽ നിരന്തരമായി ഉണ്ടാവണം ഹിജ്റ. അത് ഞാൻ വിശദീകരിക്കുന്നു. അപ്പോ ആദർശ സ്നേഹമാണ് നമ്മളെ ആകെ മാറ്റിവെക്കൽ ആദർശമാണ്. നമ്മൾക്ക് കൊറോണ വന്നു, എന്തേ മാറ്റിവെച്ചത്? പള്ളിയിൽ പോയി, പിന്നെ അഞ്ചർക്ക് ചായ കുടിക്കാൻ പോയാൽ ചായക്കടയിൽ കൊറോണ ഇല്ല, കോഴിക്കോട് ടൗണിലെ 12 മാളുകളിൽ കൊറോണ ഇല്ല, മൊയ്തീപ്പള്ളിയിൽ കൊറോണ, പട്ടാളപ്പള്ളിയിൽ കൊറോണ, നാട്ടിലെ പള്ളിയിൽ കൊറോണ. കൊറോണ ഇല്ലാത്ത സ്ഥലം മാളുകൾ, അവിടെ കൊറോണ ഇല്ല. ചായപ്പൊടി അതിൽ ഇല്ല, അങ്ങാടിയിൽ ഇല്ല, കല്യാണ സ്ഥലം ഇല്ല. ഏതാ നിർത്തിയത്? നിസ്കാരം നിർത്തി. സാമ്പത്തികമായി ചെറിയ പ്രയാസമാണ്. എന്താ നിർത്തിയത്? സദക്ക കൊടുക്കൽ നിർത്തി. വെറുതൊക്കെ ആൾക്കുണ്ട് സദക്ക കൊടുക്കുക, അങ്ങനെ കൊടുക്കണ്ട. ആദ്യം നിർത്ത മാറ്റിവെക്കൽ ദീന. എന്നാൽ സഹാബികൾ ഹിജ്റയിൽ നമ്മെ പഠിപ്പിച്ചു ലോകത്തെല്ലാം മാറ്റിവെക്കും ആദർശത്തിന് വേണ്ടി. ആ ആദർശം സംരക്ഷിക്കാനാണ് അവർ ജന്മനാട് വിട്ടോടി പോയിട്ടുള്ളത്. ഹിജ്റ പഠിപ്പിക്കുന്ന മറ്റൊരു സന്ദേശം അടിയുറച്ച ലക്ഷ്യബോധമാണ്. എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ഈ ജീവിതം വിജയിച്ചു എന്ന് പറയണമെങ്കിൽ എന്താ അടിസ്ഥാനപരമായി മരിച്ചു എന്ന് നമ്മുടെ കയ്യിൽ വേണ്ടത്? സ്വർഗം കിട്ടണം. സ്വർഗം കിട്ടാൻ ഈ നാട്ടിൽ പോണോ? റെഡി. യുദ്ധം ചെയ്യണോ? റെഡി. സമ്പത്ത് തരണോ? റെഡി. രക്തം വേണോ? റെഡി. ശരീരം വേണോ? റെഡി. സമയം വേണോ? റെഡി. എല്ലാം ഒഴിവാക്കണം, എന്തും ഒഴിവാക്കാം, പക്ഷെ സ്വർഗം കിട്ടണം. ഉഹുദിന്റെ രണാങ്കണത്തിൽ സ്വർഗത്തിന് വേണ്ടി മക്കയിൽ നിന്നും അതിലേക്ക് പലായനം ചെയ്ത ഒരു സഹാബി ചോദിച്ച ചോദ്യമുണ്ട് പ്രവാചകരെ, ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ എനിക്ക് എന്താ കിട്ടുക?
സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹോദരാ നീ മക്കയിൽ നിന്ന് ഘട്ടത്തിലാ പോകുന്നത്, നീ മക്കയിൽ നിന്നോ നിന്റെ ഉത്തവരെയും കുടവരെയും പറ്റി ഇങ്ങോട്ട് പോകുന്നതിനാ സ്വർഗം കിട്ടാൻ, എങ്കിൽ താങ്കൾ സ്വർഗത്തിലായിരിക്കും. സഹോദരങ്ങളെ, ഈ വാക്ക് പ്രവാചകന്റെ നാവെന്ന് കേട്ടതിന് ശേഷം അദ്ദേഹത്തെ കണ്ടത് ഷഹീദായി കിടക്കുന്ന 70 ആളിൽ ഒരാളായിട്ടാണ്. ലക്ഷ്യബോധം, സ്വർഗം കിട്ടണം, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. നിസ്സാര മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഹിജ്റ പോയിട്ട് ഇങ്ങനെ അവരുമായി സംസാരിച്ച് ഇങ്ങനെ കഴിയാം, അപ്പോഴാണ് പ്രവാചകൻ ഇങ്ങനെ ദൂരത്തേക്ക് നോക്കുന്നുണ്ട്. അങ്ങ് അകലെ ഒരൊറ്റപ്പെട്ട മനുഷ്യൻ, ഒരു പൊട്ട്, ഒരു പുള്ളി, വളരെ ദൂരമൊരാൾ വരുമ്പോ അങ്ങനെയുള്ള കാണുക, അത് ഇങ്ങനെ വരുന്നോട്ട് അങ്ങനെ നോക്കുന്നു. ഏകദേശം ഒരാൾ രൂപം കാണുന്ന രൂപത്തിൽ അടുത്തെത്തിയപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബികളോട് പറഞ്ഞു, ഷുഹൈബ് വലിയ ലാഭവുമായിട്ടാ വരുന്നു, വലിയ സമ്പത്തുമായി വരുന്നു, വലിയ വിജയവുമായി. ഷുഹൈബ് എന്ന സഹാബി, റബിഹ ഷുഹൈബ്, ഷുഹൈബ് റോമി, റോമക്കാരനാണ്. റോമിൽ ജനിച്ച് മക്കയിൽ നിന്ന് കച്ചവടം നടത്തി, ആ കച്ചവടത്തിനിടയിൽ ഇസ്ലാമിനെ പറ്റി പരിചയപ്പെട്ടു, മുസ്ലിമായി. സുഹൈബ് റൂമി, അദ്ദേഹം ഹിജ്റ വന്നത് ഒറ്റക്ക, എല്ലാവരും വന്നതിന് ശേഷം ഒറ്റക്ക് വരുന്ന റസൂൽ അദ്ദേഹത്തെ നോക്കി പറഞ്ഞ വാക്ക് റബിഹ ഷുഹൈബ്. എന്താ കാരണം അറിയോ? കോടിക്കണക്കിന് ഉപ്പന്റെ സമ്പത്ത് മക്കാർക്ക് വിട്ടുകൊടുത്തു, യാത്ര ചെയ്യാൻ വാഹനം പോലും കൊടുത്തില്ല, എല്ലാം മക്കാര് പിടിച്ചു വെച്ചു. നീ പോണേ പോയിക്കോ, ഞങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ടാക്കിയ നയാ പൈസ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ പൈസ മുഴുവൻ കൊടുത്തു, വാഹനം കൊടുത്തു, അവസാനം അദ്ദേഹത്തെ ഡ്രസ് കഴിച്ചു കൊടുത്തു. എന്നിട്ട് അവര് അവരുടെ വക ഒരു പുതപ്പ് കൊടുത്തു, ആ പുതപ്പ് രണ്ട് കഷ്ണാക്കി, ഒരു കഷ്ണം കൊടുത്തു, ഒരു കഷ്ണം പുളച്ചു. ഈ മനുഷ്യനെ നോക്കി അല്ലാഹു റസൂൽ പറഞ്ഞത് റബിഹ ഷുഹൈബ്, ഞാൻ ചോദിക്കട്ടെ ഈ സദസ്സിനോട്, എന്തേ കിട്ടിയത്? ഒക്കെ പോയതല്ലേ? എല്ലാം പോയില്ലേ? നമ്മുടെ ഭാഷ റസൂൽ എന്ത് പറഞ്ഞു? റബിഹ ഷുഹൈബ്. ഈ ഹിജ്റ വന്ന ആയിരക്കണക്കിന്, 10,000 കണക്കിന് അനുയായികളിൽ ഏറ്റവും ലാഭം കൊയ്തത് ഷുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. എന്തേ കാര്യം? സ്വർഗാവിദ്യ. പിന്നെ ഈ ഉമ്മുസലമ റളിയല്ലാഹു അൻഹു ഹിജ്റ പോരുമ്പോ 2.5 വയസ്സായ കുട്ടിയെ മക്കാർ പിടിച്ചു വെച്ചു. എന്റെ സംസാരം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സഹോദരിമാരെ നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും, 2.5 വയസ്സായ കുട്ടിയെ എത്ര ദിവസങ്ങൾ കാണാൻ നിൽക്കും? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഭർത്താവ് അബൂ സലമയെ അദ്ദേഹത്തിന്റെ ഗോത്രക്കാർ പിടിച്ചു വെച്ചു, അപ്പോ വിടില്ല. പക്ഷേ ആദർശ സംരക്ഷണത്തിന് 10,000 പലായനം ചെയ്യുമ്പോ ഒരു കുട്ടിയെ ഓർത്ത്, ഒരു ഭർത്താവിനെ ഓർത്ത്, ഞാൻ മക്കയിൽ നിന്നാൽ എനിക്ക് നഷ്ടപ്പെടുന്ന സ്വർഗമാണ്, ഉമ്മു സലമ പോയി. ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ദുനിയാവിൽ അന്ത കൊടുത്ത സമ്മാനം തരങ്ങള്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അവരെ വിവാഹം കഴിച്ചത് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായി, നമ്മുടെ ഉമ്മയായി മാറി. അടിയുറച്ച ലക്ഷ്യമോ? അതേപോലെ തന്നെ ഹിജ്റ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം അമാനത്ത. ലോകത്തവിടെയില്ല, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? ഗൾഫിൽ ഒരേ കട്ടുമ്പോൾ 10-20 കൊല്ലം കച്ചവടം കിടന്ന് ജോലി ചെയ്ത് വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടായി ഇവര് വന്നിട്ട് കച്ചവടം തുടങ്ങും, അവസാനം തണ്ടാക തെറ്റി പിരിഞ്ഞ് ആടിച്ച് പിരിഞ്ഞ് കൊടുത്തതിനും വാങ്ങിയതിനും രേഖണ്ടാവില്ല, കാരണം അത്രയും ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എന്തേണ്ടായാലും തെറ്റിപ്പിരിച്ചില്ലേ? കുടുംബക്കാർ തമ്മിൽ കച്ചവടം ചെയ്ത് അവസാനം തണ്ടാവുക, സഹോദരങ്ങളെ പരിശോധിച്ചു നോക്കുന്നത് എന്തേ കാര്യം? അമാനത്തില്ല. അമാനത്ത് പാലിക്കാത്തവന് ഈമാനില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല അവന്റെ പേരിൽ സത്യം ചെയ്ത് ബിസ്മി ചൊല്ലി നിക്കാഹ് ചെയ്തിട്ട് എനിക്കും നിങ്ങൾക്കും ഓരോ പെൺകുട്ടികളെ പഠിച്ചു തന്നു, അതൊരമാനത്തായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ കെട്ടിയ ഭാര്യമാർക്ക് നമ്മളെ പറ്റി പറയേണ്ട അഭിപ്രായത്താ? ആ അമാനത്ത് സൂക്ഷിക്കുന്നിടത്ത് ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു? സഹോദരിമാരെ, മഹർ തന്നു, നിങ്ങളേറ്റെടുത്ത നിങ്ങളെ ഭർത്താവ് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച അമാനത്തല്ലേ? എന്താ കുടുംബത്തിന്റെ അവസ്ഥ? മക്കളവസ്ഥ എന്താ? അള്ളാഹുവിന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ച അമാനത്തല്ലേ? അള്ളാന്റെ ദീൻ തറത്തു പീക്കും
ഇതാ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു പോകുന്നു. ഇത് നിങ്ങൾ മുറുകെ പഠിക്കണം. ആ മുറുകെ പഠിക്കുന്ന കാലത്തോളം നിങ്ങൾ പഴക്കൂല. ഒന്ന് കിതാബത്തായി വസുന്നത്ത് റസൂലി. എന്താ അവസ്ഥ? ഖുർആൻ സുന്നത്ത് മുസ്ലിങ്ങൾ തമ്മിൽ എന്ത് ബന്ധാ സഹോദരന്മാരെ ഉള്ളത്? ഏത് കാര്യമാണ് അള്ളാഹുന്റെ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞത്, അത് പ്രവാചകൻ എങ്ങനെ ചെന്ന് കാണിച്ചത് എന്ന് നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം പറയും. കാസർഗോഡ് കല്യാണം കേൾക്കുന്നത് കാസർഗോഡ് ലോകത്തിൽ, കണ്ണൂർക്കാര് കണ്ണൂർക്കാരുടെ ലോകത്തിൽ, കോഴിക്കോട്ടുകാർ ഓരോ ഭാഗത്തിൽ, നിങ്ങൾ എവിടെ താമസിക്കുന്നത്, ഭാര്യ വീട്ടിൽ, ഞങ്ങൾ എവിടെ താമസിക്കുന്നത്, ഭാര്യ ഞങ്ങളുടെ വീട്ടിൽ, ഏതാ ഇസ്ലാമോ ഒക്കെ ഇസ്ലാമോ അങ്ങനെ ഉണ്ടാവും. ഏത് വിഷയത്തിൽ അഭിമാനം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മോളെ കെട്ടിക്കാനായോ? ഓ ഓ, എന്താ ആ ഓന്റെ അർത്ഥം? എന്താണ് ആ ഓന്റെ അർത്ഥം? എന്റെ മകളെ കുടുംബ ജീവിതത്തിൽ എല്ലാ നിയമ നിർദ്ദേശങ്ങളും ഞാൻ പഠിപ്പിച്ചു, ഇനി അതനുസരിച്ച് ജീവിക്കാൻ ഒക്കെ ഒരു പുതിയ പള്ളി കിട്ടിയാ മതി എന്ന് ആ ഓ എന്ന വാക്കിന് അർത്ഥം ഉണ്ടോ? അതല്ല, അതല്ല. ഡിഗ്രി കഴിഞ്ഞു, ഒരു 35 പവൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി ഒരു പുതിയ പള്ളി കിട്ടിയാ മതി എന്നാണോ അർത്ഥം? നിങ്ങൾ കല്യാണം കഴിക്കാനായോ? ഓ ഓ, എന്താ ഓന്റെ അർത്ഥം? ഒരു ഭാര്യന് എനിക്ക് എന്തൊക്കെ കടപ്പാടുണ്ടെന്നും എന്തിനാണ് ഇസ്ലാം വിവാഹം ചെയ്യിക്കാൻ പറഞ്ഞതെന്നും ഞാൻ പഠിച്ചു, ഇനി അതനുസരിച്ച് ജീവിക്കാൻ എനിക്കൊരു പെൺകുട്ടിനെ കിട്ടിയാ മതി എന്നതിനർത്ഥം ഇല്ല. ഞാൻ വീട് കൂടുക, എന്താ വീട് കൂടുക എന്നങ്ങനെ ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങൾ പഠിച്ചതിന് ശേഷമാണോ ഉണ്ടാക്കിയത്? കച്ചവടം തുടങ്ങാം. എന്തതിനർത്ഥം? ഇസ്ലാമികമായി കച്ചവടത്തിന്റെ മുഴുവൻ നിയമ നിർദ്ദേശങ്ങളും ഖുർആനും സുന്നത്തും പഠിച്ചു, ഇനി എനിക്ക് കച്ചവടം തുടങ്ങിയാ മതി എന്നതിനർത്ഥം? എവിടെയാ സഹോദര ഖുർആൻ സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ വന്നത്? ലാ ഈമാന ലിമല്ല മഹബ്ബ അമാനത്തല, അമാനത്തില്ലാത്തവന് സമർപ്പണ മനോഭാവം, അള്ളാഹുവിന്റെ ദീനു വേണ്ടി എന്തും ത്യജിക്കാനുള്ള മനോഭാവം. അസാമാന്യമായ നേതൃപാടവമാണ് ലോകത്തിന്റെ നേതാവ് കാണിച്ചത്. കാരണം അദ്ദേഹം അവസാനായിട്ട് പോയത്, നമ്മളെ നേതാക്കന്മാരൊക്കെ ആദ്യം ഒളിച്ചോടുകയും ആദ്യം ഒളിച്ചോടലാ നേതാക്കന്മാർ അല്ലേ, ഇതെല്ലാരും അന്ത്യം മതി എത്തിയതിനു ശേഷം അവസാന നേതാവുമാണ്, അതാണ് നേതാവ് എന്ന് പറഞ്ഞു. അസ്സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഇസ്ലാമിക നാഗരികത കെട്ടിപ്പടുത്തിട്ടുള്ളത് സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമൂഹത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് അവർക്ക് സേവനം ചെയ്യുന്നവരാണ്. ലോകത്തെ പഠിപ്പിച്ചു ഇസ്ലാം. സഹോദരങ്ങളെ, ഹിജ്റ നമ്മിൽ നമ്മിൽ നിന്നാ ഹിജ്റ ആവശ്യപ്പെടുന്നു. ഹിജ്റയുടെ ഈ സന്ദേശം ജീവിതത്തിൽ പകർത്തണം എന്നല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നു. അവസാനമായി ഹിജ്റ നൽകുന്ന മറ്റൊരു സന്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്ന് ആദ്യമായി പറഞ്ഞ വാക്ക് അഫ്സുസ്സലാമ ബൈനകും, നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മാത്രമല്ല, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ജൂതന്മാരുമായി, മദീനയിലെ ക്രൈസ്തവരുമായി, മദീനയിലെ മുനാഫിക്കുകളുമായി, മദീനയിലെ മതമില്ലാത്തവരുമായി ഉണ്ടാക്കിയ കരാറ് ലോകാത്ഭുത. അതിന്റെ വ്യവസ്ഥകളൊക്കെ വെച്ചു വെക്കേണ്ടി, ഐക്യരാഷ്ട്രസഭയുടെ പല നിയമങ്ങളും അതിൽ നിന്ന് പകർത്തിയതാണ്. ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങൾ മുഴുവൻ ഐക്യരാഷ്ട്രസഭയുടെ യുദ്ധത്തിൽ കാണാൻ കഴിയും. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രാചീന ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന ആയത്തിന്റെ അർത്ഥം അറിയോ? അത് ഈ കരാർ നിൽക്കിയതാ. ഈ കരാറിന്റെ ലോകത്തിന് എന്തെല്ലാം സംഭാവന ചെയ്യാൻ സാധിക്കുമോ അങ്ങനത്തെ ഉത്തമമായ ഒരു നാഗരികത മദീനയിൽ പടുത്തുയർത്തി ലോകത്തെ എല്ലാ നാഗരികതയും പരാജയപ്പെടുത്തുമാറ് ഒരു ഇസ്ലാമിക നാഗരികത പരിചയപ്പെടുത്താനാണ് സത്യത്തിൽ ഹിജ്റ ഉണ്ടായത്. ഹിജ്റയിൽ നിന്ന് നമുക്ക് ഊറ്റിയെടുക്കാവുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്, അത് പഠിക്കുകയും തകർത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറട്ടെ. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും നടത്തുകയാണ് ഞാൻ ആവശ്യപ്പെടുന്നു. എന്നോട് നിക്കുള്ളൂ, ഹിജ്റ നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഇത് ശാരീരിക ഹിജ്റയുണ്ട്, മാനസികമായ ഹിജ്റയുണ്ട്. കാരണം നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വഭാവമായി തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നിരന്തരമായി ഒരു വിശ്വാസിക്ക് ഹിജ്റ വേണ്ടി വരും.
ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള ഹിജ്റക്ക് അവസാനമില്ല. കാരണം ശിർക്ക് പുതിയ പുതിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തൗഹീദ് പ്രചരിപ്പിക്കുന്നവരിൽ നിന്ന് പോലും അറിഞ്ഞോ അറിയാതെയോ ശിർക്കിന്റെ കാര്യങ്ങൾ വന്നു പോകുന്നു. നോക്കൂ നിങ്ങൾ, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള ഹിജ്റ, ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്കുള്ള ഹിജ്റ. ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ സുന്നത്തിനേക്കാൾ കൂടുതൽ ബിദ്അത്ത്. ഒരു ജനിച്ചു കഴിഞ്ഞാൽ എന്താ സുന്നത്ത് ആർക്കും അറിയില്ല, ബിദ്അത്ത് അറിയാം. എല്ലാ മേഖലയും കണ്ടത് ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്കുള്ള ഹിജ്റ, ദുസ്വഭാവത്തിൽ നിന്ന് സൽസ്വഭാവത്തിലേക്കുള്ള ഹിജ്റ. അതാണ് ഇസ്ലാമിക നാഗരികത എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒരുപാട് ദുസ്വഭാവമുണ്ട്, അതിനെ തളർത്തി സൽസ്വഭാവത്തിലേക്കുള്ള മാനസികമായ ഹിജ്റ, ദുനിയാ പ്രേമത്തിൽ നിന്ന് പരലോക പ്രേമത്തിലേക്കുള്ള ഹിജ്റ. ദുനിയാവിന്റെ പിന്നാലെയാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദുനിയാവിനേക്കാൾ പരലോകത്തെ ശ്രമിക്കണം. പക്ഷെ നിങ്ങളെ സ്വഭാവത്താണ് ദുനിയാവിനാണ് ഒന്നാം സ്ഥാനം, അത് ആഹ്റത്ത് നൽകണം. അപ്പൊ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്കുള്ള ഹിജ്റ, ഹറാമുകളിൽ നിന്ന് ഹലാലിലേക്കുള്ള ഹിജ്റ, പിശുക്കിൽ നിന്ന് ദാനധർമ്മത്തിലേക്കുള്ള ഹിജ്റ, സ്വാർത്ഥതയിൽ നിന്ന് വിശാലതയിലേക്കുള്ള ഹിജ്റ, ഇത് നിരന്തരമായി നടക്കേണ്ടതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണ് മുജാഹിദ്? ഈ മുജാഹിദ് നമ്മൾ വിചാരിച്ചത് ഏതോ ഒരു ഓഫീസിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ്, ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഏതോ ഒരു പ്രത്യേക അത് മുജാഹിദിന്റെ പള്ളിയാണ്, അങ്ങനെ മുജാഹിദോ? അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു. യഥാർത്ഥ മുജാഹിദ് എന്ന് പറയുന്നത് അവരവന്റെ മനസ്സിന്റെ മോശമായ വികാര വിചാരങ്ങൾക്കെതിരിൽ നിരന്തരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് മുജാഹിദ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരിക സ്വഹാബികളുടെ പാട്, ഒരു സ്ഥലത്ത് വിശ്രമിക്കേണ്ടി വന്നു, മുറിവ് പറ്റിയ ആളുകളുണ്ട്, അന്ന വൈകല്യം സംഭവിച്ചവരുണ്ട്, അപകടങ്ങൾ പറ്റിയവരുണ്ട്. എല്ലാവരോടുമായി അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി നമ്മൾ ഇതിനേക്കാൾ വലിയ യുദ്ധത്തിനേക്കാൾ പോണം. തളർന്നു പോയി പ്രവാചകരെ, ആയുധമില്ല ഞങ്ങൾക്ക്, കിട്ടിയത് നടക്കാൻ വയ്യ, ഇനിയൊരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ എങ്ങനെ പോവാം? അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി നമ്മൾ പോകുന്ന യുദ്ധത്തിൽ അയോധന മുറകൾക്ക് പ്രസക്തിയില്ല, ആരോഗ്യത്തിന് പ്രസക്തിയില്ല. പിന്നെന്ത് യുദ്ധം? പിന്നെന്ത് യുദ്ധം? തന്റെ സ്വന്തം മനസ്സ് തെറ്റായ കാര്യത്തിന് പ്രേരിപ്പിക്കുമ്പോൾ അതിശക്തമായി അതിനെ നിയന്ത്രിക്കുന്ന മാനസിക യുദ്ധം, അതിനാക്കാം നമ്മൾ പോണത്. അതിന് ആയുധം ആവശ്യമില്ല, പക്ഷെ ആയുധം ഉണ്ടെങ്കിൽ നടക്കൂല, ആയുധം കൊണ്ട് നടക്കൂല, മാനസികമായ ബലമാണ് ഇതിന് വേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കണം. തെറ്റിലേക്ക് മനുഷ്യനെ നയിക്കുന്നവരാണ്, നയിക്കുന്നതാണ് സാഹചര്യങ്ങൾ മുഴുവൻ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സ് തെറ്റിനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങാൻ താല്പര്യപ്പെടും നമ്മുടെ മനസ്സിന്. ഇന്ന് പള്ളിക്ക് ഒരു കലക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോ പേഴ്സ് എടുക്കുമ്പോ നമ്മളെ കൈ പത്തുമെന്ന് അഞ്ചു മണി കൊണ്ടുവരുകയും ചിലപ്പോ അത് നമ്മളെ പള്ളി ഇവിടെ പിന്നെ ഒരു വാതിലേ ഉള്ളൂ. സാധാരണ പള്ളിയിൽ ഒരു എഡ്ജസ്റ്റ് വാതിൽ ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? ഏത് വാതുക്കല പിരിവാരിക്കുന്ന അപ്പുറത്തെ വാതിൽ കൂടെ അങ്ങനെ പോകും, യുദ്ധം ചെയ്യണം. അതാണ് മാനസികം, അതാണ് മുജാഹിദ്. നമ്മളിയാഴ്ച കൈ ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ പേര് മുജാഹിദായെന്നാണ്. അവന്റെ കൈ കെട്ടിയ പേച്ച കെട്ടാ കെട്ടിയ ചില ആളുകൾ നിസ്കരിച്ചോണ്ട് നീറ്റൊരു പാച്ച് ആരാ പഠിപ്പിച്ചത് നീക്കറിയില്ല. അപ്പൊ മനസ്സിലായി ഇവിടെ ഒന്നിനെണ്ണം പേച്ചുണ്ട്. ഇതാണ് മുജാഹിദ്. പിന്നെ ഹിജ്റ പോയവനാണ് മുഹാജിർ എന്ന് പറയാം. ആരാണ് മുഹാജിർ? അൽ മുഹാജിറു മൻ ഹാജറ അമ്മാ നഹാ അൻ. അള്ളാഹ് വിരോധിച്ചതിൽ നിന്ന് എന്താ പെട്ട അത് സ്വഭാവമാവാം, വിശ്വാസമാവാം, കർമ്മമാവാം, സാമ്പത്തിക മേഖലയാവാം, അള്ളാഹ് വിരോധിച്ചതിൽ നിന്ന് അള്ളാഹുവിന്റെ അനുവദനീയതയിലേക്ക് യാത്ര പോകുന്നവനായ അതാണ് മുഹാജിർ. അപ്പൊ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഹിജ്റ ഏതാ? തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. എളുപ്പല്ല, എളുപ്പമുള്ള സംഗതിയല്ല. ഒരായത്തോടെ പറഞ്ഞു ഇങ്ങനെ പ്രശാനിപ്പിക്കുക. സാധാരണ നമ്മൾ ഓതാനുള്ള സുഹൃത്താണ് സുഹൃത്ത് യാസീൻ. ആ യാസീനില്ലേ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ ഇബ്ലീസിന്റെ, അവന്റെ കഴിവ്, അവന്റെ എക്സ്പീരിയൻസ്, എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാം.
അമ്മക്കാരെ ഒരു കുട്ടി ബിടെക് സിവിൽ എഞ്ചിനീയർ പഠിച്ച് ഒരു 2 വർഷം ബാംഗ്ലൂരോ എവിടെയെങ്കിലും വർക്ക് ചെയ്താൽ ഗൾഫിൽ നല്ല ജോലി 2 വർഷത്തെ എക്സ്പീരിയൻസ് വരും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇബ്ലീസിന് മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് എത്ര 100 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്? അങ്ങനത്തെ ഒരു ഇബ്ലീസ് നിറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. എത്ര എത്ര തലമുറകളെയാണ് ഇവൻ അതിസുന്ദരമായി നരകത്തിലേക്ക് തള്ളിവിട്ടത്. നിങ്ങളത് ചിന്തിച്ച് മനസ്സിലാക്കണം. അപ്പൊ ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കാതെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ ഇറങ്ങിയതേ ഓർമ്മണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ശത്രു ഇബ്ലീസ് ഓന് നമ്മളെ പറ്റിച്ചിട്ട് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഒരു മേഖല കിട്ടിയില്ലെങ്കിൽ വേറെ ഒരു മേഖലയിൽ അവൻ നമ്മളെ തളർത്തും. ഉദാഹരണം, പള്ളിയിലൊക്കെ വളരെ സജീവമാണ്, പക്ഷെ മാതാപിതാക്കൾ നല്ലവണല്ല. തീർന്നില്ലേ? ഓന്റെ കഥ കഴിഞ്ഞില്ലേ? പരപ്പനങ്ങാടി 1500 സ്ത്രീകൾ പങ്കെടുത്ത ഒരു പരിപാടി, ഒരു പെണ്ണിക്കുന്ന ഒരു കത്ത്. ആ കത്തിൽ ആവശ്യപ്പെടുന്നത് ഭാര്യയോടും മക്കളോടും നന്നായി പെരുമാറണമെന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ പ്രസംഗത്തിൽ പിന്നെന്താ പറഞ്ഞത്? ഇപ്പോൾ തന്നെ പറയണം, അയാൾ ഇവിടെ ഉണ്ട്. ഉപദ്യാല ഭർത്താവേ പോയില്ലേ കാര്യം? ഭാര്യയുടെ മക്കളും നന്നായി പെരുമാറുന്നില്ല, മാതാപിതാക്കളും നന്നായി പെരുമാറുന്നില്ല, തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, മനുഷ്യന്മാരാണ്. അബദ്ധങ്ങൾ സംഭവിക്കും. ഒരു തെറ്റൊരു മനുഷ്യന് സംഭവിച്ചാൽ കാലാകാലം ആ തെറ്റിനെ നോക്കി വിലയിരുത്തുകയാണെങ്കിൽ ആദനി അപ്പോസ്തലാവൻ എങ്ങനെയാ മുസ്ലിം നമുക്ക് അംഗീകരിക്കാം? മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ സഹോദരന്മാരെ? പ്രതിഷ്ഠ കഴിഞ്ഞാലും പൂജാരി കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മുഹാജർ എന്ന് പറയുന്നത്, ഹിജ്റ പോയവൻ എന്ന് പറയുന്നത്, അള്ള വിരോധിച്ചതിൽ നിന്ന് ഹിജ്റ പോകുന്നവനാണ്. മുജാഹിദ് എന്ന് പറയുന്നത് നിരന്തരമായി കണ്ണുകൾ ഹറാമിലേക്ക് പോകും, ചെവികൾ ഹറാമിലേക്ക് പോകും, നാവ് ഹറാമിലേക്ക് പോകും, സാമ്പത്തിക രംഗത്ത് ഹറാമ കടന്നു വരും. വേണ്ട വേണ്ട, നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം യുദ്ധം. അവർക്കാണ് വിജയം. ഈ യുദ്ധം നടത്തി, അന്ത്യ ശ്വാസം വരെ യുദ്ധം നടത്തി, അള്ളാഹ തൃപ്തിയുള്ള വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ പടപെടുത്തുന്ന മുജാഹിദുകൾക്കാണ് ഉന്നതമായ പദവി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റു കുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും നിന്റെ മഹന്നായ പദവി കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുമുറുത്തുമാക്കി തരണേ തമ്പുരാനെ. ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെയും മുഴുവൻ സത്യ വിശ്വാസികളും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹുവേ നീ ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കച്ചവടത്തിലും കൃഷിയിലും ജീവിത ഉപാധിയിലും കുടുംബജീവിതത്തിലും സന്താനങ്ങളിലും നീ ഹൈറും വർഗത്തും പുരോഗതിയും പ്രദാനിച്ചിട്ടേ തമ്പുരാനെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണത്തിൽ നിന്ന്, മാറാവ്യാധി മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹികളായ സന്താനങ്ങളാക്കണേ തമ്പുരാനെ. യഥാർത്ഥമായ ഈമാനും യഥാർത്ഥമായ തഖ്വയും യഥാർത്ഥമായ ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവസാനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൽബുത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം നേരിട്ട് നേരെ കണ്ട് സന്തോഷത്തോടെ മരിച്ചു പോവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണം മുതൽ ലോകാവസാനം വരെ ഞങ്ങൾക്ക് കിടക്കാൻ നീ നിശ്ചയിച്ചിട്ടുള്ള 6 അടി മണ്ണ് കണ്ണത്ത അദൂരം നീ വിശാലമാക്കി തരണേ തമ്പുരാനെ. ആ ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുന്ന അതിനുള്ള അറിവും കഴിവും തൗഫീഖും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു തരണേ തമ്പുരാനെ. ആ പരലോകത്ത് അർശന്റെ പണം ലഭിക്കുന്ന, വലത് കയ്യിൽ കർമ്മരേഖ ലഭിക്കുന്ന, ഏറ്റവും ലഘുവായ വിചാരണയ്ക്ക് വിധേയരാവുന്ന, ഹിജ്റത്തിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാ അൽഹയാഇ മിന്നും വൽ അംവാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين.